പക്ഷാഘാതം വന്ന ഒരു രോഗിയോട് ആംബുലൻസ് ഡ്രൈവർ കാണിച്ച ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടുക്കിയിലാണ് ഈ സംഭവം. പി പി കിറ്റ് അടക്കമുള്ള ചെലവുകൾക്ക് പണം നൽകാതെ വണ്ടി എടുക്കില്ല എന്ന കടുംപിടുത്തമായിരുന്നു ഡ്രൈവറുടേത്. കഞ്ഞിക്കുഴി സ്വദേശി കടത്തിണയിൽ അവശനിലയിൽ കിടന്നത് 1.5 മണിക്കൂറാണ്. നാട്ടുകാർ പിരിവെടുത്ത് ഒടുവിൽ ആശുപത്രിയിലെത്തിച്ചു. അതേസമയം നേരത്തെ രോഗിയെ കൊണ്ടുപോയപ്പോൾ പലപ്പോഴും പണം കിട്ടിയിരുന്നില്ല എന്നും അതുകൊണ്ടാണ് കടുത്ത നിലപാട് സ്വീകരിച്ചതെന്നും ആംബുലൻസ് ഡ്രൈവർ വിശദീകരിക്കുന്നു. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, മുൻകാല അനുഭവങ്ങളാണ് ഇങ്ങനെയൊരു നടപടിക്ക് തന്നെ കൊണ്ട് പ്രേരിപ്പിച്ചതെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വലിയ ക്രൂരതയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും നടപടികൾ ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? ശാലി, ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് പഴയരിക്കണ്ടം ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ രോഗി തൊടുപുഴയിലെ ആശുപത്രിയിൽ പോയി തിരിച്ച് ബസ്സിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ബസ്സിൽ വെച്ച് അവശനിലയിലായി. തുടർന്ന് അദ്ദേഹം സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ തൊട്ടടുത്ത ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. ആ ക്ലിനിക്കിലുള്ള ഡോക്ടറാണ് ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഇപ്പോൾ പഞ്ചായത്ത് അംഗമടക്കമുള്ള ആളുകളെത്തി ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. അതായത് കഞ്ഞിക്കുഴി വ്യാപാരി വ്യവസായികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ആംബുലൻസ്. പക്ഷേ വന്ന പാടെ ഈ ആംബുലൻസ് ഡ്രൈവർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവും, അദ്ദേഹം പി പി കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പി പി കിറ്റിൻ്റെ ചാർജ് അടക്കം 4500 രൂപ തന്നാൽ മാത്രമാണ് തനിക്ക് ഈ രോഗിയെ കൊണ്ടുപോകാനാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനുള്ള യാതൊരുവിധ പണവും തങ്ങളുടെ കയ്യിലില്ല. ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെയാണ് മടങ്ങി വരുന്നത് എന്നാണ് ഈ രോഗിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നത്. നാട്ടുകാരും പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകൂ, പഞ്ചായത്ത് അംഗവും ഉറപ്പു നൽകുന്നു നിങ്ങൾ കൊണ്ടുപോയോ, പൈസ എങ്ങനെയെങ്കിലും എത്തിക്കുക. എന്നാൽ അദ്ദേഹം അതിനകത്ത് പറയുന്നില്ല. അദ്ദേഹം പറയുന്ന ഇതിൽ പറയുന്ന ന്യായം കഴിഞ്ഞ ദിവസം ഇതുപോലെ കൊണ്ടുപോയപ്പോൾ ഈ കുടുംബം മതിയായ പൈസ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട പൈസ തന്നില്ല, അതുകൊണ്ടാണ് ഒരു കടുംപിടുത്തത്തിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു ന്യായീകരണമാണോ എന്നറിയില്ല. ഒരു രോഗിയോട് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന അത്ര കണ്ട ആവശ്യം.